നമ്മൾ ആദരിക്കുന്നത്. ഇന്ന് മലങ്കര സഭയിലെ എല്ലാ വൈദികരെയും അദ്ദേഹം പഠിപ്പിച്ച് ഒരു മൽപാൻ എന്ന് പറയത്തക്ക വണ്ണമുള്ള ഒരു പദവി അദ്ദേഹത്തിന് അനിവാര്യമാണ്. അത് ഏത് എങ്ങനെ പദവി കൊടുത്താലും അതൊന്നും അധികമാണെന്ന് എനിക്ക് വിചാരമില്ല. മാത്രമല്ല അത് ഇന്ന് തന്നെ നൽകുന്നതാണ് ഉചിതമെന്ന് വളരെ പെട്ടെന്ന് പത്രപുരുഷന്മാരെ ഒരുമിച്ച് ആലോചിച്ച് അത് ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. ആദ്യം നേരത്തെ കുറെ കൂടെ വേറെ ഒരു സന്ദർഭത്തിൽ അതിനുവേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഈ പദവിയുടെ പദവി നൽകുന്നതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് അങ്ങ് നിർവഹിക്കുകയാണ്. അത് എന്തുകൊണ്ടും ഇന്നതിൽ ഉചിതമായ ദിവസമാണ് എന്നുള്ളതിനെ കുറിച്ചും എനിക്ക് സംശയമില്ല. ഇന്ന് അദ്ദേഹം തന്നെ രചിച്ച 150 സങ്കീർത്തനങ്ങളുടെ ഒരു സിഡി ഇന്ന് പ്രകാശനം ചെയ്യുന്നുണ്ട്. എത്രമാത്രം ഏതെല്ലാം വിധത്തിലാണ് അദ്ദേഹത്തിന്റെ സേവനം മലങ്കര സഭയ്ക്കും ലോകത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഈ സഭ അദ്ദേഹത്തെ മലങ്കര സഭയുടെ ഗുരുരത്നം എന്നുള്ള നാമം നൽകി ഇവിടെ ആദരിക്കുകയാണ്. അതിന്റെ സുറിയാനി പദമായി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മൽപാനോ ദഹമോ ഈതോ മലങ്കര മലയാളമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇങ്ങനെ ഒരു ഭാഷാന്തരമുണ്ടെന്ന് അഭിയോഗ്യ പിതാക്കന്മാർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രം കഴിഞ്ഞോ. അത് 4 വാക്കൊക്കെ നീണ്ടു കിടക്കുവാണ്. ഏതായിരുന്നാലും മലങ്കര സഭയുടെ ഗുരുരത്നം എന്നുള്ള പദവിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുവാൻ തക്കവണ്ണം ആലോചിച്ചത്. അത് സുന്ദരദോസങ്ങൾ ആലോചിച്ചെങ്കിലും മലങ്കര സഭ അപാലവൃത്തം ജനങ്ങൾ വിശ്വാസികൾ അത് തീർച്ചയായും അതിനെ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിചാരവും വിശ്വാസവും. അദ്ദേഹത്തിൻ്റെ ശിഷ്ടായുസ് സമാധാനത്തോടെ ആരോഗ്യത്തോടെ കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗുരുശ്രേഷ്ഠനെ മലങ്കര സഭ ഒരു ഹാരം നൽകി ഇപ്പോൾ ആദരിക്കുന്നു. ദൈവജനം പത്രത്തോടുണ്ടാകട്ടില്ല.